അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ ഇടയായിട്ടുള്ള പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പാക്കേജസ് ആയിട്ട് അവൈലബിൾ ആണ്. ആസ് എൻ കുഞ്ഞും അമ്മയും വന്ന് നിന്ന് ഒരു ക്ലിനിക്കിൽ പോയി നിന്ന് ഒരു 15 ദിവസത്തെ അല്ലെങ്കിൽ ഒരു 41 ദിവസത്തെ ഒരു പാക്കേജ് പോലെ അതിപ്പോ അവൈലബിൾ ആണോ? നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഇപ്പം പല സ്ഥലങ്ങളിലും ഇതുപോലെ പാക്കേജസ് ഉണ്ട്. അത് കുഞ്ഞിനുള്ള സെപ്പറേറ്റ് ചെയ്യും. കുഞ്ഞിനും നമ്മൾ ഈ പറഞ്ഞ പോലെ ഓയിലേറ്റ് ചെയ്ത് ബേബിയെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് ശരീരമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് കുളിപ്പിക്കുന്ന ഇതിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് പാക്കേജസൊക്കെ പലയിടത്തും അവൈലബിൾ ആണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പാക്കേജസ് ആയിട്ട് ഐ മീൻ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു പാക്കേജ് ആയിരിക്കും കൊടുക്കുക. ഒരിക്കലും നമ്മൾ എല്ലാം കസ്റ്റമൈസബിൾ ആയിരിക്കണം. കാരണം എവറി പേഴ്സൺ ഇസ് ഡിഫറെൻറ്റ്. അപ്പം അവരുടെ ആ ഒരു കൺസെപ്റ്റും അവരുടെ ആ ഒരു എന്താ പറയുക കംഫോർട്ട് സോണും എല്ലാം നമ്മൾ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം കറലി ഇപ്പം കുഞ്ഞിനുള്ളത് നമ്മളധികം ചെയ്യുന്നില്ല. പകരം നമ്മൾ അമ്മയുടെ കെയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, അതേപോലെ തന്നെ ഈ വേദഗുളി കൂടുതൽ കേട്ടിട്ടുള്ളത് ഒരു ലേഡി ചെന്നാണ് ഈ വേദഗുളിയും കാര്യങ്ങളൊക്കെ. വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഇത് നന്നായിട്ട് അറിയാന്നുള്ള ഒരാളെ വെച്ച് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. പൊതുവേ ഇതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേര് അവൈലബിൾ ആണ്. നമുക്കും നമ്മുടെ ക്ലിനിക്കിലും ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഈ പ്രസവ ശുശ്രൂഷയില് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ യൂട്രസിന്റെ സ്ട്രെങ്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള മരുന്ന് ഇന്റേണൽ മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രസവത്തിന് ശേഷം അവരുടെ ദഹന പ്രക്രിയ പഴയ പോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ മറ്റും കഞ്ഞി, പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരമായിട്ടുള്ള കഞ്ഞി നമ്മൾ കൊടുക്കുന്നുണ്ട്. കഞ്ഞിയിൽ ഈ പറഞ്ഞ പോലെ പഞ്ചകോല ചൂർണം മരുന്ന് അത് ഇട്ടിട്ട് നമ്മൾ കഞ്ഞി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞി കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കും ആ ഒരാൾക്ക് പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാനും അവരുടെ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സഹായിക്കാൻ കഴിയുന്നതാണ്. ബേസിക് ആയിട്ട് ആയുർവേദം എന്ന് കേൾക്കുമ്പോഴത്തേക്കും പദ്യം എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ് ചെയ്യുന്ന ടൈമിലായാലും ഈ ചികിത്സ ചെയ്യുന്ന ടൈമിലായാലും പദ്യം ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉണ്ട്. പദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങളാണ്, അതായത് പാലിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പ്രസവശേഷം കാൽസ്യം റിച്ചായിട്ടുള്ള പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ഇതിലേക്ക്. കാരണം കുഞ്ഞിന് പാല് കിട്ടുമ്പോൾ പാല് കൂടാനായിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻക്ലൂഡിങ് നമ്മളെ ഫുഡിലേക്ക് തന്നെ ഓട്സ് ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ കഴിക്കുന്നതോടുകൂടി അമ്മയുടെ ശരീരത്തിൽ പാല് കൂടാനും സഹായിക്കും. അതുപോലെ തന്നെ കുഞ്ഞിന് ഈ നമ്മൾ എന്ത് കഴിക്കും, അമ്മ എന്ത് കഴിക്കുന്നോ അത് കുഞ്ഞിലേക്കും കൂടെ എത്തുകയാണ്. അപ്പോൾ ഈ കഴിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ഇൻറ്റേണൽ മെഡിസിൻസൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞു പിള്ളേരിൽ കോൺസ്റ്റിപേഷൻ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. അമിതമായ അളവിൽ കഴിക്കാനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ അടുത്ത് ഈ പദ്യത്തിൽ വരുന്നത് വെച്ചാൽ ഈ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള മുട്ട പാല് ഇതൊക്കെ നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇനി അടുത്ത് അപത്യം കഴിക്കാൻ പാടില്ലാത്തതെന്ന് പറയുമ്പോൾ മുട്ട ഒക്കെ കഴിക്കുന്നത് പോലെ കുഴപ്പമില്ല, പക്ഷെ ചിക്കനൊക്കെ വളരെ കുറച്ച് മതി. ഈ റെഡ് മീറ്റിലേക്കൊന്നും അധികം പോകാതിരിക്കുക, അധികം കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക, മാക്സിമം ഫൈബർ കണ്ടന്റ് ഉള്ള ആഹാരങ്ങൾ കഴിക്കുക, അയൺ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഇതൊക്കെ കഴിക്കുന്നതിലോടുകൂടി അവരുടെ ശരീരത്തിന് അധികം നല്ല ഒരു സ്ട്രെങ്തനിങ് അതുപോലെ തന്നെ ബാക്ക് ടു നോർമലിലേക്ക് വരുന്നതിൻ്റെ കൂട്ടത്തിൽ ശരീരത്തിൻ്റെ ഘടകങ്ങളൊക്കെ തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ഈ പറഞ്ഞ പത്യം കൺസെപ്റ്റിൽ വരുന്നത്. ഈ ഡയറ്റ് എടുക്കുന്ന ടൈമിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ബാക്ക് ടു നോർമൽ, നമ്മളുടെ ബോഡി ബാക്ക് ടു നോർമൽ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്നാലും ശരിക്കും ആ ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറയുന്ന ഒത്തിരി ചേഞ്ചസ് ബോഡിയിൽ വരുന്ന ഒരു ടൈമാണ്. അത് കാരണം തന്നെ എനിക്ക് തോന്നുന്നു പലരും ആഫ്റ്റർ ഡെലിവറി കുട്ടിക്കുള്ള അറ്റൻഷൻ ആണ് കൂടുതലും പോവുക. എന്താണ് അമ്മയിലെ കാട്ടിലും കുട്ടിയിലേക്ക് അറ്റൻഷൻ ആയി പോകുന്നത്. അപ്പം ഇതൊക്കെ കാരണമാണോ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ശരിക്കും ഇപ്പോൾ സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്? ഇപ്പോൾ കറന്റ് നമ്മുടെ സിനോറിയ നോക്കുമ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഡിപ്രഷൻ തന്നെയാണ്. പോസ്റ്റ്പാർട്ടം ഗർഭിണിക്ക് അവരുടെ പ്രസവം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് ആങ്സൈറ്റി കാര്യങ്ങൾ, അതായത് അവർ ചിലപ്പോൾ ഇത് കൂടുതലും കാണപ്പെടുന്നതെന്ന് വെച്ചാൽ പ്രൈമി ആയിട്ടുള്ള, അതായത് ആദ്യത്തെ പ്രസവം അറിയുന്ന ആൾക്കാരിലായിരിക്കും. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ വളരെ ചിലപ്പോൾ യങ് ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളിൽ ആങ്സൈറ്റി ഉണ്ടാവും. അതായത് ഞാൻ നല്ലൊരു അമ്മയായിരിക്കുമോ, എന്നെക്കൊണ്ട് ഈ പറഞ്ഞ പോലെ കുട്ടിയെ നോക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ അതിന് കേപ്പബിൾ ആയിരിക്കുമോ എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെ അവർ ഇത്രയും കാലം അനുഭവിച്ച ബുദ്ധിമുട്ട്, വേദനകളും അതുപോലെ ശരീര അസ്വാസ്ഥ്യങ്ങളും ഇതെല്ലാം കൊണ്ട് അവർ ഓൾറെഡി തന്നെ വളരെ അവരുടെ മെൻ്റൽ സ്റ്റാറ്റസ് വളരെ പൂവറായിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ സാധാരണയായി കാണപ്പെടുന്ന ഒരു കാര്യമാണ്, എന്താ പറയുക, പഴമക്കാരൊക്കെ ഈ പഴയ ആൾക്കാർ പറയുന്നതാണ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വന്നതാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒത്തിരി പ്രസവം കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പ്രസവത്തിന് തലേ ദിവസം വരെ എന്താ പറയുക ജോലിയൊക്കെ ചെയ്തതാണ്, എനിക്കിതൊന്നും വലിയ പ്രശ്നമല്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഓരോ ആൾക്കാരും അവരുടെ ജീവിച്ച രീതി അതല്ല ഇപ്പോഴത്തെ ജീവിത രീതി. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും ഒരുപോലുള്ള ശരീരമല്ല.
മനസ്സും ഒരുപോലല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരിക്കലും പറയാതെ അവർക്ക് ഈ പറഞ്ഞത് ഇതൊരു വലിയ കാര്യമാണ്, അല്ലെങ്കിൽ ഇത് വളരെയധികം സപ്പോർട്ടോട് കൂടി വേണ്ട ഒരു കാര്യമാണെന്ന് കരുതി അവർക്ക് വേണ്ട കെയർ കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ ഏറ്റവും മെയിൻലി നോക്കേണ്ടത്. എല്ലാവരും കുഞ്ഞിൻ്റെ പുറകെ പോകാതെ അമ്മയുടെ കാര്യം കൂടെ നോക്കാനായിട്ട് ആൾക്കാരത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആയുർവേദത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസവ ശുശ്രൂഷ ചികിത്സയിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് അവരുടെ ഡിപ്രഷൻ കുറയ്ക്കാനായിട്ട് മെഡിറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്രാണായാമ ടെക്നിക്സ്, ബ്രീത്തിങ് എക്സസൈസ് പോലത്തെ കാര്യങ്ങൾ, കോൺസെൻട്രേഷൻ കൊണ്ടുവരാനായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മസാജ്, അഭ്യംഗം, അതുപോലെ തന്നെ ശിരോധാര. അഭ്യംഗം എന്ന് പറയുമ്പോൾ ഫുൾ ബോഡി മസാജ്, അതിനകത്ത് നമുക്ക് ഹെഡ് മസാജ് വരുന്നുണ്ട്, ഹോൾ ബോഡി വരുന്നുണ്ട്, ഫൂട്ട്, ഫേസ് എല്ലാം വരും. ഇതിൽ ഹെഡ് മസാജ് ഈ പറഞ്ഞ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അവരുടെ തലയിലുണ്ടാകുന്ന സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ അവർക്ക് ഒരു കൂളിംഗ് മൈൻഡ് ഉണ്ടാക്കാനും അവരുടെ സ്ട്രെസ് എല്ലാം കുറഞ്ഞ് അവർ ബാക്ക് ടു നോർമലിലേക്ക് അവരെ കൊണ്ടുവരാനും ചിന്താശക്തിയും നല്ല ഉറക്കം കിട്ടാനും പ്രധാനമായിട്ട് ഈ സമയത്ത് അവർ എഫക്ട് ചെയ്യുന്ന ഒരു ഉറക്കമാണ്. കാരണം കുഞ്ഞ്, യെസ്, ഉറപ്പായിട്ടും. കാരണം കുഞ്ഞ് ഇപ്പം എപ്പോഴാണ് പാല് കൊടുക്കാണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുഞ്ഞ് വെള്ളം വയ്ക്കുന്നതനുസരിച്ച് നമുക്ക് പാല് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പാതിരാത്രി ചിലപ്പോൾ എണീക്കേണ്ടി വരും, ചിലപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. ചിലപ്പോൾ അരമണിക്കൂർ, ഒരു മണിക്കൂർ ഇവിടെ വിട്ട് കുഞ്ഞിങ്ങനെ എണീക്കുമ്പോൾ കൂടെ എണീക്കേണ്ടി വരും. അപ്പോൾ ഉറക്കം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. ഒരാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉറക്കം തന്നെയാണ്. അപ്പോൾ ഉറക്കം ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഡെയിലി റുട്ടീൻ മൊത്തത്തിൽ പ്രശ്നമാണ്. മൂഡ് സ്വിങ്സും ദേഷ്യവും ഒക്കെ ഈ ഉറക്കത്തിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പം കഴിവതും ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ട്രീറ്റ്മെൻറ്റ്, ശിരോധാര ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഹെഡ് മസാജ്, ഇങ്ങനെയുള്ള തെറാപ്പീസൊക്കെ ചെയ്യുന്നതിലോടുകൂടി സ്ട്രെസ് റിലീഫ്, നോർമൽ ഡിപ്രഷൻ കേസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് തന്നെ നമ്മൾ ഇതിലും കൊടുക്കും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇൻറ്റേർണൽ മെഡിസിൻസിലേക്ക് പോകും. ഓക്കെ ഡോക്ടർ, അപ്പം ഈ ഡെലിവറി കഴിഞ്ഞിട്ട് വയറ് കെട്ടി വെക്കുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്. അത് വയറ് എന്താ ചാടിയിരിക്കുന്ന വയറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതാണോ, അതോ എന്തെങ്കിലും മെഡിക്കൽ റിലവൻസ് ഉണ്ടോ? അല്ല, ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രസവ ശേഷം യൂട്രസ് എക്സ്പാൻഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന പ്രസവത്തിന് ഈ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന യൂട്രസിനെ തിരിച്ച് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത്ര സമയത്തിന് ശേഷം വയറിങ്ങനെ കെട്ടിവെക്കുന്ന ഒരു പരിപാടിയാണ്. പണ്ട് കാലത്തൊക്കെ തുണി വെച്ചിട്ട് പ്രത്യേകതരം കെട്ടുന്ന ടെക്നിക്കൊക്കെ ഉണ്ട്, അങ്ങനെയാണ് കെട്ടുന്നത്. ഇപ്പം പക്ഷേ നമുക്ക് ആ ബാൻഡ് അവൈലബിൾ ആണ്, യെസ്, ബെൽറ്റ് അവൈലബിൾ ആണ്. സോ ആ ബെൽറ്റ് മേടിച്ചിട്ട് ഡോക്ടർ പറയുന്ന ആ ടൈമിൽ നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യുക, ടൈറ്റായിട്ട് കെട്ടിവെക്കുക, കുറച്ച് നേരം കെട്ടിവെക്കണം, അത് കഴിഞ്ഞ് മാറ്റണം. അതൊക്കെ അവർ ഡോക്ടർ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിലോടുകൂടി ഈ യൂട്രസിൻ്റെ സൈസ് കുറയാൻ സഹായിക്കും.